ഹായ് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു വിന്നറെ തിരഞ്ഞെടുത്തിരുന്നു. മലപ്പുറം കോട്ടക്കൽ എടരിക്കോട് സ്വദേശിനിയായ ഫർസീന തസ്നി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്സ്ക്രൈബർക്കാണ് ആ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. നമ്മളത് അവരുടെ വീട്ടിൽ കൊണ്ടുകൊടുത്തു. അതിൻ്റെ ഒരു ഫോട്ടോയും അതിൽ ചേർക്കുന്നുണ്ട്. മറ്റൊന്ന്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ ഒരു പേർക്ക് അന്ന് നമുക്ക് സമ്മാനം കൊടുക്കാൻ സാധിച്ചുള്ളൂ. അപ്പോൾ നമ്മളത് കൂടുതൽ പേരിലേക്ക് നമ്മൾ സമ്മാനം എത്തിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. 8 എന്നൊരു സംഖ്യ നിങ്ങൾ ഓർത്ത് വെക്കുക, 8 എന്നൊരു സംഖ്യ നിങ്ങൾ ഓർത്ത് വെക്കുക. അതിൻ്റെ ബാക്കി കോഡ് ഞാൻ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്കൊക്കെ ബോൺസൈ ചെടികൾ ഇഷ്ടമാണ്. പക്ഷെ ഒരു ബോൺസൈ ആവണമെങ്കിൽ നമ്മൾ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരും. വർഷങ്ങളോളമുള്ള ഒരു കലാപരമായിട്ടുള്ള ഒരു അധ്വാനം അതിൻ്റെ പിറകിലുണ്ട്. പക്ഷെ എന്നാൽ നമുക്ക് അത്രയും അധ്വാനങ്ങളൊന്നും ഇല്ലാതെ നമ്മൾക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കൊരു കൃത്രിമമായിട്ട് ഒരു ബോൺസൈ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മളിന്ന് ചെയ്യാനായിട്ട് എടുത്തു വെച്ചിട്ടുള്ളത് ഒന്ന് ഇതാണ്. പ്ലാവിൻ്റെ വേരാണിത്. ശരിക്കും ഇതിൻ്റെ കൈ കിട്ടുന്നത് പിന്നെ ഞങ്ങളുടെ ഷോപ്പിലേക്ക് പിന്നെ സാധനങ്ങൾ ചെടി വന്ന സമയത്ത് അത് ചെടികളൊക്കെ ഇറങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്തൊരു വേര് കഷ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് കണ്ട സമയത്ത് എനിക്കൊരു കൗതുകം തോന്നി. അങ്ങനെ ഞാനത് ഉടനെ തന്നെ എടുത്തു വെച്ചതാണ്. അങ്ങനെ നിങ്ങൾ കാണാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഷേപ്പൊക്കെ വരുത്തിയിട്ടുണ്ട്. ഒരു മരത്തിൻ്റെ ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കത്തി ഉപയോഗിച്ചുകൊണ്ട് ഞാനിതൊരു ഇതൊക്കെ വരഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടേക്കൊന്ന് കീറി കൊടുത്തിട്ടുണ്ട് നമുക്ക് ചെടി ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് ചെതലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ വാർണിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്ന് ഈ ഒരു ബ്ലാക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് തീ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. തീ കാണിച്ചു കൊടുത്തിട്ടാണ് ഞാൻ ഇതിന് പിന്നെ വാർണിഷ് അടിച്ചു കൊടുത്ത്. വാർണിഷ് അടിച്ചു കൊടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പേപ്പറിട്ട് കൊടുത്തു. അങ്ങനെയാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ചെയ്യാനായിട്ടുള്ള ആവശ്യമുള്ള ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു ചെടിയാണ്. ഇത് ഐവി എന്നാണ് ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം. ഐവി എന്ന് പറഞ്ഞൊരു ചെടിയാണ്. നമുക്ക് ഐവി കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക, ഡിസൈൻ ചെയ്യാനൊക്കെ അധികം ഉപയോഗിക്കുന്ന ചെടികളാണിത്. ഒരു എക്സിബിഷനിലൊക്കെ നമ്മൾ പോയ കാണാം കുതിര, മാന അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇത്തരം ചെടികളെ കൊണ്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റു സാധനങ്ങൾ എന്ന് പറയുന്നത്, രണ്ട് നൈൽ എടുത്തിട്ടുണ്ട്, ആണി എടുത്തിട്ടുണ്ട്, 3 ഇഞ്ച് സ്റ്റീലിൻ്റെ ആണി എടുത്തിട്ടുണ്ട്, 2 വാസറും അതുപോലെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം നൂല് നമുക്ക് ഇതിലേക്ക് ആവശ്യമാണ്. ആ നൂല് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പശ വേണം, പശ എടുത്തിട്ടുണ്ട്. പിന്നെ കമ്പി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പൂപ്പലും എടുത്തിട്ടുണ്ട്. പൂപ്പലും കുറച്ച് പുല്ലും കരുതിയിട്ടുണ്ട്. കുറച്ച് പിന്നെ സ്റ്റോണ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചിപ്സ് കരുതിയിട്ടുണ്ട്. സ്റ്റോണിൻ്റെ ചിപ്സ് കരുതിയിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ചട്ടി, നമ്മുടെ ചട്ടി ഇവിടെ തയ്യാറാണ്. ചട്ടി ഇപ്പോൾ നമ്മൾ ഒരുപാട് ദിവസത്തെ നമ്മൾക്ക് ഉണങ്ങിയൊന്നും കിട്ടുന്നില്ല ഈ ഒരു അന്തരീക്ഷം കാരണം. അങ്ങനെ നമ്മളൊരു ചട്ടി ഇവിടെ ഏകദേശം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പെയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് പിന്നെ മണ്ണൊന്ന് കട്ട് ചെയ്ത് കളയാം. അങ്ങനെ നമ്മളുടെ പ്ലാന്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചട്ടിയിലേക്ക് വെക്കുന്നതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഈ വേരിൽ ഇതിനൊന്ന് ചേർത്ത് പിടിപ്പിക്കണം. അപ്പോൾ ചേർത്ത് പിടിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ഒരു നൈൽ ആണി അടിച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ട് സെറ്റ് ആണി ഇവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തും. അതുപോലെ തന്നെ ഇവിടെ ഈ മേലെ ഭാഗത്തും 2 സെറ്റ് ആണി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്കിത് ഇതിൽ ഈ മരത്തിൽ നമുക്കിതിനെ പിടിപ്പിക്കണം. ഇങ്ങനെ പൊട്ടിപ്പോവാതെ നമ്മൾ നല്ല നമ്മൾ ഈ ഗ്യാപ്പിലേക്ക് നമ്മളിതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കണം. പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് എത്തിയിട്ടുണ്ട്, ഈ ആണിയുടെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നൂലുകൊണ്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളിവിടെ നൂല് കെട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഭാഗം നമ്മൾ ലോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്തൊന്ന് നൂലുകൊണ്ട് നമ്മൾ താഴെ ഭാഗത്ത് നൂലുകൊണ്ടൊന്ന് ചുറ്റി കൊടുക്കാം. അങ്ങനെ നമ്മൾ താഴെ ഭാഗത്ത് ഇവിടെ നമ്മൾ ഇതൊന്ന് വേര് ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടിയിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഇതിൻ്റെ പണികൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ ആണി കരുതിയിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് ചട്ടിയിലേക്ക് മരം ചട്ടിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ മരം ഒന്ന് ചെരിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട്
ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആണി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ രണ്ട് ഹോൾ ചെയ്തിട്ടുണ്ട്, ഡ്രില്ല് കൊണ്ട് ഹോൾ ചെയ്തിട്ടുണ്ട്, രണ്ട് ഭാഗങ്ങളായിട്ട് ഹോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലേശം ഗമ്മ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആണി ഒന്ന് ഫിറ്റ് ചെയ്യാം. അങ്ങനെ നമുക്കത് ഇതുപോലെ ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാം. കുറച്ചും കൂടി ഈ ഭാഗത്ത് ഒരു മൂലയിലായിട്ട് നമുക്കിത് വെക്കാം. നമുക്ക് ഇവിടുത്തെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മുടെ പിന്നെ സോയില്, നമ്മുടെ പിന്നെ ബോൺസൈ സോയിൽ നമുക്കിതിൽ ഫില്ല് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളങ്ങനെ മണ്ണ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ശിഖരങ്ങളൊക്കെ ഒന്ന് പിന്നെ വളച്ചു കൊടുക്കണം. നമുക്ക് ആവശ്യമില്ലാത്ത കുറച്ച് ലീഫുകളൊക്കെ ഉണ്ടാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിന് മുമ്പ് നമുക്കൊന്ന് കമ്പി ചുറ്റാനുണ്ട് രണ്ട് മൂന്ന് ലീഫിൽ. അങ്ങനെ നമ്മൾ ഏകദേശം കമ്പിയൊക്കെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഈ മണ്ണ് ഭാഗത്തേക്ക് നമുക്ക് ഇതുപോലുള്ള കുറച്ച് പുല്ലുകൾ ഇവിടെ കരുതിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞല്ലോ, അതൊക്കെ ഒന്ന് നമുക്ക് ഇവിടെ നിന്ന് സെറ്റാക്കി കൊടുക്കാം. ബബിൾസിൻ്റെ ചിപ്സ് ഒന്ന് നമുക്ക് ഇവിടെ നിന്ന് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ബബിൾസിൻ്റെ പണി തീർന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബോൺസൈയുടെ വർക്ക് ഇവിടെ പിന്നെ ഫിനിഷ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ 8 എന്ന സംഖ്യയോട് കൂടിയിട്ട് നിങ്ങൾ വേറൊരു 8 88 എന്ന് നിങ്ങൾ നിങ്ങളുടെ പേരോട് കൂടിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 5 പേർക്ക് പാലച്ചിറമാട് മഞ്ഞിലാസ് അഗ്രികൾച്ചറൽ ഫാമാണ് നിങ്ങൾക്ക് 5 പേർക്കുള്ള ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നൽകുന്നത്. എടരിക്കോട് പാലച്ചിറമാട്ടെ അഗ്രികൾച്ചറൽ ഫാം സന്ദർശിക്കൂ. പച്ചപ്പിന്റെ മനോഹാരിത, നിങ്ങളുടെ പൂന്തോട്ടമൊരുക്കാൻ വ്യത്യസ്തമായ അലങ്കാര ചെടികൾ, സുഗന്ധം പരത്തുന്ന അപൂർവ ഇനം പൂക്കളുടെ തൈകൾ, ആരോഗ്യ സംരക്ഷണത്തിനായി ഗുണമേന്മയുള്ള ഫലവൃക്ഷ തൈകൾ, മാങ്കോയിസ്റ്റ്, റംബൂട്ടാൻ, ലിച്ചി, സപ്പോട്ട, പപ്പായ, ആപ്പിൾ, മുന്തിരി തുടങ്ങി 100 ഫലവർഗ്ഗങ്ങളുടെ തൈകൾ തിരഞ്ഞെടുക്കാം. മിതമായ നിരക്കിൽ സ്വന്തമാക്കുന്നതിനോടൊപ്പം ഇവയ്ക്കാവശ്യമായ ചെടിച്ചട്ടികളും നിർമ്മാണ സാമഗ്രികളും ഒപ്പം പൂന്തോട്ട പരിപാലനത്തിനുള്ള ശാസ്ത്രീയമായ അറിവുകളും ഞങ്ങൾ നൽകുന്നു. കൂടാതെ ഉത്തരവാദിത്വത്തോടെ വീടുകളിൽ പൂന്തോട്ടമൊരുക്കുന്നു. വരൂ സുഗന്ധങ്ങളുടെയും കൈകനികളുടെയും ഈ പറുദീസയിലേക്ക്. അഗ്രികൾച്ചറൽ ഫാം, NH പാലച്ചിറമാട്, എടരിക്കോട്. ഫോൺ 9745674941.